കോൺഗ്രസ്സിൽ നിന്ന് ഞാൻ രാജിവെക്കാനുണ്ടായ സാഹചര്യം ഇന്ന് ചാനലുകാർക്ക് മുമ്പിൽ പറയേണ്ടി വന്നു അത് പ്രിയപ്പെട്ട ജനങ്ങളെ കൂടി അറിയിക്കേണ്ട ബാധ്യത ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കുണ്ട് ഞാൻ കോൺഗ്രസിൻ്റെ കുടുംബാധിപത്യത്തിൽ നിന്നാണ് രാജിവെച്ചു പോകുന്നത് ഒരു കുടുംബത്തിൻ്റെ കയ്യിലെ കോൺഗ്രസിനെ തീരെഴുതി കൊടുത്തിരിക്കുകയാണ് ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും അച്ഛൻ ജില്ലാ സെക്രട്ടറി മകൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അനിയൻ ബ്ലോക്ക് പ്രസിഡന്റ് അനിയൻ്റെ മകൻ ജില്ല അഖിലേന്ത്യാ ഭാരവാഹി പെങ്ങളുടെ മകൾ കെ എസ് യു എന്നുള്ള രീതിയിൽ ഈ കുടുംബത്തിന് മുഴുവൻ അധികാര സ്ഥാനങ്ങളും കോൺഗ്രസ് തീരെ എഴുതി കൊടുക്കുകയാണ് അതിന് ജില്ലാതലത്തിലെ എല്ലാ നേതാക്കളും കൂട്ടുനിൽക്കുകയാണ് അതിൽ അച്ഛൻ്റെ വിഭാഗം ഐ ഗ്രൂപ്പും മക്കളുടെ വിഭാഗം എ ഗ്രൂപ്പിലുമാണ് കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ എ ഗ്രൂപ്പുമായി മത്സരിച്ച മക്കൾക്കെതിരെ ഈ അച്ഛൻ്റെ ഐ ഗ്രൂപ്പ് വർ പ്രവർത്തിക്കാതെ എ ഗ്രൂപ്പിന് സുഖമായി ജയിക്കാൻ സഹായിച്ചത് ഈ ഷൊർണൂരിൻ്റെ മണ്ണിലാണ് ഇതൊക്കെ നിശ്ശബ്ദമായി കണ്ട് കാത്തിരുന്നതിനിടയ്ക്കാണ് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ജില്ലാ നേതൃത്വം അറിഞ്ഞുകൊണ്ട് ഈ കുടുംബത്തിലെ ഈ ആധിപത്യത്തിൻ്റെ ഭാഗമായ ഒരാൾക്ക് സീനിയോറിറ്റി മറികടന്നുകൊണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തത് അന്ന് ഇതിനെതിരെ ശക്തമായിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞാണ് അത് കേട്ടില്ല ഇപ്പോൾ വീണ്ടും ആ കുടുംബത്തിൻ്റെ കയ്യിലുള്ള അധികാര സ്ഥാനങ്ങളുടെ ബലത്തിൽ നേതൃത്വത്തിൻ്റെ ഭയം കൊണ്ട് ഐ ഗ്രൂപ്പിൻ്റെയും എ ഗ്രൂപ്പിൻ്റെയും എല്ലാ ആനുകൂല്യങ്ങളും തട്ടിയെടുത്തുകൊണ്ട് ഈ മകനെ ഇത്രയും വർഷക്കാലം ഈ പാർട്ടിയിൽ സ്വർണ്ണത്തിൽ പ്രവർത്തിക്കുന്ന എനിക്ക് മുകളിൽ ജില്ലാ വൈസ് പ്രസിഡന്റായി അവരോധിച്ചിരിക്കുകയാണ് എന്നിട്ട് അഹംഭാവത്തിന്റെ ഭാഷ പറയുക അപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ച് അടിമയായി നിൽക്കാൻ ഇപ്പോൾ നിലവിലുള്ള മറ്റു സീനിയർ ഭാരവാഹികൾക്ക് കഴിയുമായിരിക്കും പക്ഷേ എൻ്റെ രക്തം അതിന് അല്ലാത്തതുകൊണ്ടാണ് ആ പ്രസ്ഥാനത്തോട് വിട പറഞ്ഞ് ഞാൻ സി പി എമ്മിലേക്ക് മാറിയത് ഞാൻ എപ്പോഴും ആലോചിക്കും കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാക പുതച്ചായിരിക്കണം എൻ്റെ മൃതശരീരം കിടക്കുന്നതെന്ന് ആലോചിച്ചൊരു സമയമുണ്ടായത് ഇന്ന് അത് ചുവപ്പ് പതും പതാകയ്ക്ക് വഴിമാറിക്കൊടുക്കാനുള്ള സാഹചര്യം വരിക കോൺഗ്രസിൻ്റെ നെറുകിട്ട നയങ്ങളാണ് എന്ന് ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുക എന്നിട്ട് പത്രക്കാർക്ക് മുമ്പിൽ ഒരു നാണവുമില്ലാതെ കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ പറയുകയാണ് ഞാൻ കൗൺസിലർ സ്ഥാനം രാജിവെക്കണം കൗൺസിലർ ഞാൻ രാജിവെക്കാം പക്ഷേ അത് സി പി എം പറയണം രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയണം കോൺഗ്രസിൻ്റെ തറവാട്ട് സ്ഥലത്തല്ല ഞാൻ മത്സരിച്ച് ജയിച്ചത് അങ്ങനെയാണെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ പോലെ കൈപ്പത്തി ചിഹ്നം വെച്ചാൽ കെട്ടിവെച്ച കാശ് കിട്ടാത്ത പരുത്തിപ്രയിൽ ഞാൻ എൻ്റെതായ പൊതുപ്രവർത്തന ശൈലി കൊണ്ട് ജനങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ അനുഭവിച്ച ഒരുപാട് ത്യാഗങ്ങളുടെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അവാർഡിൽ മൂന്ന് വട്ടം കോൺഗ്രസിന് മേൽവിലാസം ഉണ്ടാക്കി ആ നന്ദി പോലും കടിക്കാതെ ആ സീനിയോറിറ്റി കാണിക്കാതെ െൻ്റെ എൻ്റെ അംഗീകാരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് വളരെ ജൂനിയർ ആയിട്ട് ഒരാളെ എൻ്റെ മുകളിലെ ഭാരവാഹിയാക്കിയാൽ ആ ഭാരവാഹിക്ക് കീഴിൽ അടിമയെ പോലെ നിൽക്കാൻ എന്നിരുന്നില്ല ഇതിപ്പോ സ്വാതന്ത്ര്യസമര പോരാട്ടമൊന്നും അല്ലല്ലോ നമ്മളിങ്ങനെ പോരാട് ഇപ്പോൾ ഏതെങ്കിലും ഒരാളെ പിടിച്ച് എം പി ആക്കാനും ഈ ഇന്നലെ കയറി വന്ന ഈ പയ്യന്മാരെയൊക്കെ പിടിച്ച് എം എൽ എ ആക്കാനൊക്കെ പ്രവർത്തിക്കേണ്ട ഒരു ഒരു ഗതികേടിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് കോൺഗ്രസ് പ്രസ്ഥാനം അതിനെതിരെയുള്ള പോരാട്ടം ഇതുകൊണ്ട് കോൺഗ്രസ് നന്നാവുമെന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷേ കോൺഗ്രസിനുള്ളിൽ ഇങ്ങനെ ജില്ലാ സെക്രട്ടറിമാരടക്കം എം എൽ എമാരടക്കം എം പിമാരടക്കം പലരും പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യം ഈ പാർട്ടിയുടെ നിറിയില്ലാത്ത നയവും ബഹുമാനമില്ലായ്മ ബഹുമാനക്കുറവും തന്നെയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആ ഒരു മെസ്സേജ് ജനങ്ങൾ അറിയിക്കേണ്ട വായത് എനിക്കുന്നുണ്ട് എൻ്റെ രാജി എനിക്ക് തോന്നുന്ന സമയത്ത് സി പറഞ്ഞാൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു സൂചന ഞാൻ രാജിവെക്കും അതിലൊന്നും ആർക്കൊരു തർക്കമുണ്ട അതിന് കോൺഗത്തിൻ്റെ ഓശാരം എനിക്ക് ആവശ്യമില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വേദന നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ ഈ അറിയിപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു